അപ്പൊ ഇന്ന് നമുക്ക് പനീർ എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കാം എന്നാണ് പറയുന്നത്. പനീറൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ കഴിയും. പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. എപ്പോഴും പനീറൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. പിന്നെ പനീറൊക്കെ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഫ്രീസറിൽ വേണം ഇത് സ്റ്റോർ ചെയ്യാനായിട്ട്. ആ ഒരു കാര്യം ഞാൻ വീഡിയോയിൽ പറയാനായിട്ട് വിട്ടുപോയി. നമ്മൾ കറി ഉണ്ടാക്കുന്നതിന്റെ ഒരു 3-4 മണിക്കൂർ മുമ്പേ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ തണുപ്പൊക്കെ മാറിയിരിക്കും. അഥവാ ഇതിപ്പോ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെളിയിൽ വെക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴാണ് എടുക്കുന്നത്, എടുത്തിട്ട് കുറച്ച് ചെറു ചൂട് വെള്ളം അതിലേക്ക് ഒഴിച്ചു വെച്ചിരുന്ന തണുപ്പൊക്കെ മാറിക്കിട്ടും. അപ്പൊ നമുക്കിനി പനീർ വെച്ചിട്ട് കുറച്ച് കറികളൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കണം എന്ന് കാണിക്കുന്നുണ്ട്. വെജിറ്റേറിയൻസിനൊക്കെ വേണ്ടി കുറച്ച് റെസിപ്പി ഒക്കെ ചെയ്യണ്ടേ? അപ്പൊ നമുക്ക് വീഡിയോ കാണാം ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന്. അപ്പൊ ഇതിലേക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം. ഞാനിവിടെ 2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. ഇത് നല്ല കട്ടിയുള്ള പാലാണ്. ഇതിലേക്ക് വേണ്ടി നല്ല കട്ടിയുള്ള പാൽ തന്നെ എടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. 5 നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. ഇത് ഈ സൈസിലുള്ള നാരങ്ങയാണ്. ഇത്തിരി വലിയ സൈസുള്ള നാരങ്ങയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണം നോക്കാം. അതിനുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ പനീർ തയ്യാറാക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ അത് അരിച്ചൊഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അതിലേക്ക് വേണ്ടി ഞാനിവിടെ ഒരു തോർത്താണ് എടുത്തേക്കുന്നത്. ഇപ്പം നല്ലൊരു അലക്കിയ ഒരു കോട്ടൺ തുണിയായാലും മതി. പഴയ മുണ്ടൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ തുണിയായാലും മതിയാവും. അതുമല്ലെങ്കിൽ പിന്നെ ചീസ് ക്ലോത്ത് എന്ന് പറഞ്ഞാൽ വാങ്ങാൻ കിട്ടും, അത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു കണ്ണാപ്പ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഒരു പാത്രം വെച്ചിട്ട് ഇതുപോലെ ഒരു കണ്ണാപ്പ വെക്കുക. എന്നിട്ട് ഈ തുണി ഇങ്ങനെ ആക്കി ഇങ്ങനെ ഒന്ന് കുറച്ചൊന്ന് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് കുഴിച്ചു വെച്ചുകൊടുക്കുക. അപ്പോൾ നമ്മൾ ഒഴിക്കാൻ വേണ്ടി ഇത് അങ്ങ് സെറ്റായിരിക്കും. അപ്പോൾ നമ്മുടെ പനീറായ ഉടനെ തന്നെ നമുക്ക് ഇതിലേക്കിട്ട് അരിച്ചൊഴിക്കാം. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം. ഇത് തയ്യാറാക്കാനായിട്ട് ഇത്തിരി വിസ്താരമുള്ള ഒരു പാത്രം തന്നെ എടുക്കണം. പിന്നെ നമ്മൾ എടുക്കുന്ന പാത്രത്തിലൊന്നും എണ്ണ വയ്യൊന്നും പാടില്ല. നന്നായിട്ട് കഴുകിയെടുത്ത പാത്രമായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇളക്കാൻ ഉപയോഗിക്കുന്ന തവി, ഏതെങ്കിലും സ്റ്റീൽ തവിയോ അല്ലെങ്കിൽ ഒരു തടി തവിയോ എന്തുവേണോ എടുക്കാം. അത് നന്നായിട്ട് കഴുകി അതിലേക്ക് എണ്ണ വയ്യൊന്നും പാടില്ല. നമ്മൾ ഈ പാലൊക്കെ കാച്ചപ്പോൾ തന്നെ അതിന് വേണ്ടി ഒരു തവി പ്രത്യേകം മാറ്റി വെച്ചേക്കണം. അതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ആ ഒരു തവി ഉപയോഗിച്ച് തന്നെ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് തയ്യാറാക്കാൻ കുറച്ചുകൂടെ നല്ലത്. ഇനി നമുക്കിതിലേക്ക് പാലൊക്കെ ചേർത്ത് കൊടുക്കാം. അതെ, ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ 2 ലിറ്റർ പാലും ഈ പാത്രത്തിൻ്റെ ഒരുപാട് താന്നാണ് നിൽക്കുന്നത്. പാല് തിളച്ച് പുറത്തോട്ട് പോകാൻ പാടില്ല. പാല് തിളച്ച് പുറത്തോട്ട് പോകുമ്പോൾ തന്നെ അതിൻ്റെ ആ നെയ്യൊക്കെയാണ് ആദ്യം നഷ്ടപ്പെടുന്നത്. അപ്പോൾ പനീറൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ അതിൻ്റെ നെയ്യൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന പനീറിന് ടേസ്റ്റ് കുറയും, അതത്ര അങ്ങോട്ട് ശരിയായി വരത്തുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ആദ്യം നല്ല വലിയൊരു പാത്രം എടുക്കണമെന്ന്. അപ്പോൾ ഇനി ഇത് ഇത്രയും ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫ്ലെയിം ഇടാൻ പോകുന്നത്. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ. നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ട്, നമ്മൾ എടുക്കുന്ന പാല് റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഫ്രിഡ്ജിലാണ് ഇരിക്കുന്നതെങ്കിൽ അത് പുറത്തൊക്കെ എടുത്ത് നേരത്തെ വെച്ച് അതിൻ്റെ തണുപ്പൊക്കെ മാറിയിരിക്കണം. അങ്ങനെ എടുക്കുന്ന പാലാകുമ്പോഴത്തേക്കും നമുക്ക് വേഗം തിളച്ചൊക്കെ കിട്ടും. അപ്പോൾ ഇനി നമുക്കിത് പയ്യെ അങ്ങ് ഇളക്കി കൊടുക്കണം. പാല് അടി പിടിക്കാൻ പാടില്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇതുപോലെ അങ്ങോട്ട് ഇളക്കുക. പാടെ കെട്ടാതെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് കൊടുക്കാം. ഞാൻ ഇതുവരെ ഹൈ ഫ്ലെയിമിലായിരുന്നു വെച്ചിരുന്നത്. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ പാൽ എപ്പോഴും വേണോ തിളച്ച് നന്നായിട്ട് പൊങ്ങി വരും. അതേ പൊങ്ങി തുടങ്ങി ഫ്ലെയിം അങ്ങ് കുറയ്ക്കുക. അതാണോ തിളച്ച ഉടനെ തന്നെ അങ്ങോട്ട് നാരങ്ങ നീര് ചേർക്കേണ്ട. ഒന്ന് തിളച്ച് ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് നമുക്ക് ഇതിനൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 മിനിറ്റ് കൂടെ അങ്ങോട്ട് ഇളക്കി കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് നാരങ്ങ നീരങ്ങ് ചേർത്ത് കൊടുക്കാം. അതുപോലെ നാരങ്ങ പിഴിഞ്ഞതിന് ശേഷം ഒന്ന് അരിക്കണം. അരിച്ചിട്ട് വേണം ഇതുപോലെ എടുക്കാനായിട്ട്. ഈ നാരങ്ങ നീര് ഒരുമിച്ചങ്ങ് ഇതിലേക്ക് ചേർക്കരുത്. കുറേച്ച് കുറേച്ച് വേണം ചേർത്ത് ഒന്ന് പയ്യെ ഇളക്കിയെടുക്കണം. ഞാൻ കാണിച്ചുതരാം. ഒന്ന് പയ്യെ ഇളക്കി കൊടുക്കുക. ഇതുപോലെ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. അല്ലാതെ ശക്തി കൂട്ടിയൊക്കെ ഇളക്കരുത്, പയ്യെ വേണം ഇളക്കാൻ. അത് ചെറുതായിട്ടൊന്ന് പിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ ചേർക്കാം.
കണ്ടോ. ഇപ്പം ദേ കണ്ടോ പനീർ ഇതിന് സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു പച്ച കളർ, ഒരു നേരിയ ഒരു പച്ച കളർ കണ്ടോ, ഇതുപോലെ ആയി വരും. അപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഇതിപ്പോൾ ആയിട്ടുണ്ടെന്ന്. ഇനി നമുക്കിതൊന്ന് അരിച്ചൊഴിക്കണം. അപ്പം ദേ ഇനി നമുക്കിതിലേക്ക് അങ്ങനെ അരിച്ചൊഴിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് തൊടാൻ പറ്റത്തില്ല, നല്ല ചൂടാണിത്. എന്നാലും നമുക്കിത് പയ്യെ ഒന്ന് എല്ലാ സൈഡും ഒന്ന് ചേർത്ത് പിടിച്ചെടുക്കാം. ഇത് ഇനി നമുക്ക് ഇതൊന്ന് ഒരു തണുത്ത വെള്ളത്തിലോട്ട് മാറ്റാം. ഒന്ന് നമ്മൾ ഫ്രിഡ്ജ് വെച്ച തണുത്ത വെള്ളം, അല്ലെങ്കിൽ നമ്മൾ കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ആ വെള്ളം എടുക്കുക. ഞാനിപ്പോൾ നല്ല വെള്ളമാണ് എടുത്തേക്കുന്നത്. നമുക്കിതിനെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ചേർത്ത് ഒന്ന് മുക്കിയെടുക്കുക. അപ്പോൾ ഒന്ന് തണുക്കും, ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഒറ്റത് ചൂട് കാരണം നമുക്കിത് ഒട്ടും പിഴിഞ്ഞെടുക്കാൻ പറ്റത്തില്ല. ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി. പക്ഷേ ചൂടുണ്ട്. ഇനി ഇത് നമ്മൾ നല്ലൊരു ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറത്ത് നല്ല ഒരു വെയിറ്റ് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇത് ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ട് പുറത്ത് ഇതങ്ങ് വെച്ച് കൊടുത്തു. ഒന്ന് നൂത്തൊന്ന് വെച്ച് കൊടുക്കുക. ഒന്ന് വെച്ചതിന് ശേഷം ഇതിലേക്ക് നല്ല ഒരു വെയിറ്റ് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മൾ പാല് കാച്ചിയ പാത്രം ഉണ്ടല്ലോ, അതിൽ തന്നെ നിറച്ചങ്ങോട്ട് വെള്ളം പിടിച്ച് വെച്ചു. അപ്പോൾ ആ വെയിറ്റ് ഇതിലേക്ക് ഇരുന്ന് കഴിയുമ്പോൾ ഇതങ്ങ് ശരിയായി വരും. ഇത് ഏകദേശം ഒരു മണിക്കൂർ വരെ വെച്ചിരുന്നാൽ മതി. അപ്പോഴത്തേക്ക് ഇത് നന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് പോയി നല്ല സെറ്റായിട്ട് വരും. അപ്പോൾ നമുക്കിനി ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നോക്കാം ഇതെങ്ങനെയാണെന്ന്. എന്നിട്ട് ഇത് വെക്കുമ്പോഴത്തേക്ക് ചരിഞ്ഞൊന്നും പോകരുത്, എല്ലാം ഒരേ ലെവലായിരിക്കണം. അതായത് വെള്ളത്തിൻ്റെ വെയിറ്റ് കാരണം അങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിഞ്ഞു പോകരുത്, ഒരേ ലെവലായിരിക്കണം. കാരണം ഒരേ ലെവലല്ലെങ്കിൽ നമ്മുടെ പനീറിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ അങ്ങ് മാറിപ്പോകും. അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിക്കാം ഇതെങ്ങനെയുണ്ടെന്ന്. അപ്പം തന്നെ നമുക്കിത് എന്തായാലും നോക്കാം. അപ്പം തന്നെ നമ്മുടെ പനീറൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഇരിക്കും, നമ്മൾ വേറെ ഷേപ്പൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതായത് നമ്മുടെ പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതായത് നോക്കൂ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു റെസിപ്പിയും കാണാം. ബൈ.